തനിക്കെതിരായ പത്മജ വേണുഗോപാലിന്റെ ആരോപണത്തിന് ശക്തമായ മറുപടിയുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ. തനിക്ക് ചിലത് പറയാനുണ്ടെന്നും അത് പറയുമെന്നും കൂടുതൽ പറയിപ്പിച്ചാൽ പത്മജയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ വരുമെന്നും ഉണ്ണിത്താൻ മുന്നറിയിപ്പ് നൽകി. This news sponsored by Bobby Chemannur International Jewelers. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ബി ജെ പിയിലെത്തുമെന്ന പത്മജ വേണുഗോപാലിന്റെ ആരോപണത്തിനാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ ശക്തമായ മുന്നറിയിപ്പുമായി മറുപടി നൽകിയത്. പത്മതയെക്കുറിച്ച് തനിക്ക് ചിലത് പറയാനുണ്ടെന്നും അത് പറയുമെന്നും പറഞ്ഞ ഉണ്ണിത്താൻ തന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിച്ചാൽ പത്മജയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ വരുമെന്നും അതുകൊണ്ട് വെറുതെ വടികൊടുത്ത് അടി വാങ്ങരുതെന്ന് അവരോട് പറഞ്ഞേക്കെന്നും ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പത്മജ വേണുഗോപാലിനെ കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട്, അത് ഞാൻ പറയും. അവര് പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വിഷമടിച്ച് കിടക്കുമ്പോഴൊക്കെ ഞാനും മുല്ലപ്പള്ളിയൊക്കെ അവിടെ പോയതാണ്. അപ്പൊ കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിച്ചാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് പത്മജ വേണുഗോപാലിനെ കുറിച്ചൊന്നും കൂടുതൽ ചോദ്യം എന്നോട് ചോദിക്കരുത്. ചോദിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരും, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക്. അതുകൊണ്ട് വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കരുന്ന് അവരോട് പറഞ്ഞേക്കാം. വെള്ളിയാഴ്ച നടന്ന വോട്ടെടുപ്പിൽ തന്റെ മണ്ഡലപരിധിയിൽ വരുന്ന പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും സി പി എം വ്യാപകമായി ബൂത്ത് പിടിച്ചെടുത്തുവെന്നും കള്ളവോട്ട് ചെയ്തുവെന്നുമുള്ള ആരോപണവും ഉണ്ണിത്താൻ ആവർത്തിച്ചു. പയ്യന്നൂരും കല്യാശ്ശേരിയിലും പതിന്മടങ്ങ് ആവേശമാണ് അവർ കാണിച്ചത് ബൂത്ത് പിടിച്ചെടുക്കാൻ, കള്ളവോട്ട് ചെയ്യാൻ. ഞാൻ എൻ്റെ പ്രസൻസിൽ കള്ളവോട്ട് പിടിച്ചിട്ട് പോലും എന്നെ ആക്രമിക്കാനാണ് മുതുകുട എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടുവത്ത് തയ്യാറായിട്ടുള്ളത്. അപ്പം കള്ളവോട്ട് പയ്യന്നൂർ ഞാൻ ഇന്നലെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഇന്നലെ 7 അസംബ്ലി മണ്ഡലത്തിൽ പോകേണ്ട ഞാൻ 2 മണ്ഡലങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്, ഒന്ന് പയ്യന്നൂരും ഒന്ന് കല്യാശ്ശേരിയും. എനിക്കറിയാം പയ്യന്നൂരും കല്യാശ്ശേരിയും അവരാവനാഴിയിൽ അവസാനത്തെ ആയുധം കള്ളയോട്ടാണ്, ബൂത്ത് പിടിച്ചെടുക്കലാണ്. അത് വ്യാപകമായി നടന്നിട്ടുണ്ട്. പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ ബൂത്തിനകത്ത് പുറത്തുനിന്ന് ഗുണ്ടകൾ കയറി നമ്മുടെ ഏജന്റിനെ തല്ലി ഓടിച്ചിട്ട് അവിടെ ബൂത്ത് പിടിച്ചെടുത്ത് വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പയ്യന്നൂർ വോട്ടിംഗ് ശതമാനം 80 കവിയാൻ കാരണം കള്ളവോട്ടാണ്. കല്യാശ്ശേരിയിൽ സ്ഥാനാർത്ഥിയെ പോലും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ തനിക്ക് അനുകൂലമായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. കല്യാശ്ശേരിയും ഇത്തവണ വ്യാപകമായ ആക്രമണം നടന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ പോലും ആക്രമിക്കാൻ തയ്യാറായത് കല്യാശ്ശേരി മണ്ഡലത്തിലാണ്. പിന്നെ ഗുണ്ട വിളയാട്ടമായിരുന്നു അവിടെ ഒരു അമ്പലത്തിൽ കേന്ദ്രീകരിച്ച്. നമ്മൾ പോലീസിനെ മുഴുവൻ പിടിച്ചു പറയും, പോലീസ് വരും നമ്മളെ ബോധ്യപ്പെടുത്താനൊരു പ്രദർശനമൊക്കെ കാണിക്കും. മനസ്സിലായില്ലേ? എന്നെ കാർ ആക്രമിക്കുമ്പോൾ പോലീസുകാർ നോക്കി നിൽക്കുകയാണ്. അവസാനം ഞാൻ തളിപ്പറമ്പ് DYSP വിളിച്ചു പറഞ്ഞ് DYSP ഒന്ന് ലാത്തി ചാർജ് നടത്തിയിട്ടാണ് എന്നെ അവിടുന്ന് ഒഴിവാക്കിയത്. അപ്പം വ്യാപകമായ അക്രമവും ബൂത്ത് പിടിക്കലും ബൂത്ത് ഏജന്റ്മാരെ പിന്നെ തല്ലി ഓടിച്ചിട്ട് ബൂത്ത് ക്യാപ്ചർ ചെയ്തിട്ടാണ് പയ്യന്നൂരും കല്യാശ്ശേരിയിലും വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചത്. പക്ഷേ സാധാരണക്കാരായ വോട്ടർമാർ എനിക്ക് അനുകൂലമായിട്ടാണ് പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.